പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ഇൻ്റർവ്യൂവിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഒരു നല്ല കോഴ്സിന് ചേരുകയും എന്നിട്ട് ഒരു നല്ല ജോലി സമ്പാദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു കുട്ടിയുടെയും സ്വപ്നമാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മാതാപിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ജോലി നേടണമെങ്കിലും ഇന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂ എന്ന ഒരു കടമ്പ കടക്കാതെ നിർവാഹമില്ല എന്നാൽ ഈ ഇൻ്റർവ്യൂവിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ഭയത്തോടു കൂടിയിട്ടാണോ നാം ഇൻ്റർവ്യൂ നേരിടേണ്ടത് എന്നുള്ളതാണ് നാം ഇവിടെ ചർച്ച വിധേയമാക്കുന്നത് നന്നായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ എന്നുള്ളതിനെ ആനന്ദകരമായ ഒരു അനുഭവമാക്കി തീർക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും സാധിക്കും എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് ആദ്യമായി വിദ്യാർത്ഥി സംഭരിക്കേണ്ടത് ധൈര്യമായി ഇൻ്റർവ്യൂവിനെ അഭിമുഖത്തെ നേരിടാനുള്ള ധൈര്യം സംഭരിക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഏതൊരു വിജയത്തിൻ്റെയും അടിസ്ഥാനം താൻ ഇച്ഛിക്കുന്ന ജോലി സമ്പാദിക്കണമെങ്കിൽ തനിക്ക് ആത്മവിശ്വാസം കൂടിയേ തീരൂ ആത്മവിശ്വാസത്തോടുകൂടി കഴിവുകളെ കുറിച്ച് കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ സ്വന്തം മനസ്സിന് നൽകിക്കൊണ്ട് നിരന്തരം പോസിറ്റീവായ അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മനസ്സിന് നൽകിക്കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് ഈ പാകപ്പെടുത്തലിൽ കൂടിയാണ് ഒരു വ്യക്തിക്ക് അഭിമുഖത്തെ ജോലി സമ്പാദിക്കുന്നതിന് മുന്നോടിയായി ധൈര്യത്തോടെ നേരിടാൻ സാധിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലിസ്ലം തങ്ങൾ അദ്ദേഹത്തിന് നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്ത് പ്രവാചകത്വം ലഭിക്കുന്ന സന്ദർഭത്തിൽ അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്ലാം വന്നുകൊണ്ട് ഖുർആാനിൻ്റെ ആദ്യ വചനങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ വളരെയധികം പേടിക്കുകയുണ്ടായി കാരണം അദ്ദേഹം അറിവില്ലാത്ത നിരക്ഷരനായ ഒരു വ്യക്തിയായിരുന്നു എന്നാൽ മൂന്നാവർത്തി വായിക്കുക നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്ന ആപ്തവാക്യം ഉച്ചരിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസല് വളരെ കൂടി അത് ചൊല്ലി ഇവിടെ ഏതൊരു വ്യക്തിയും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ആരംഭത്തിൽ തുടക്കത്തിൽ കുറഞ്ഞ സഭാകമ്പം പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ആ പേടിയെ വളരെ മനോഹരമായി നേരിടാനുള്ള പക്വത അതാണ് നാം ആർജിക്കേണ്ടത് നമ്മുടെ ഭാഷണവും ചലനങ്ങളും അന്യരുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൽ അഭിമുഖ സംഭാഷണത്തിൽ മുഴുകുന്ന ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ആത്മവിശ്വാസവും അറിവും കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിക്കാനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ എന്ന കടമ്പയെ കടക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മിലുള്ള വിശ്വാസം എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോഴാണ് നാം ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ അഭിമുഖത്തിൽ പരാജയപ്പെടുന്നത് നമ്മെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ മികവ് പുലർത്താൻ എക്സലൻസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നല്ല പ്രഭാഷകർ പോലും പ്രഭാഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു തരം അവതാനത അല്ലെങ്കിൽ സഭാഗമം അവർക്ക് അനുഭവപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പ്രിയപ്പെട്ട കുട്ടികളെ ജീവിതം എന്നുള്ളത് ഘട്ടം ഘട്ടമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം നേരിടുന്ന പരാജയങ്ങളെ വളരെ മനോഹരമായി വിജയത്തിൻ്റെ ചവിട്ടുപടികളായി കാണാനും അത് ആസ്വദിക്കാനും സാധിച്ചാൽ ഏത് അഭിമുഖവും നേരിടാനുള്ള ചങ്കൂറ്റം കഴിവ് നമുക്കുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഒരു ഇൻ്റർവ്യൂവിനെ നേരിടുന്ന ഒരു വിദ്യാർത്ഥി ആദ്യമായി ആ അഭിമുഖത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നന്നാക്കേണ്ടതുണ്ട് നടത്തേണ്ടതുണ്ട് കൂടി സമർത്ഥമായി നല്ല ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ സുന്ദരമായി അഭിമുഖത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും സാധാരണഗതിയിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ റിട്ടേൺ എക്സാമിന് ശേഷമാണ് എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷമാണ് അഭിമുഖം എന്ന കടമ്പ കടക്കാൻ വേണ്ടി തയ്യാറാവുന്നത് ഈ മുഖാമുഖ പരീക്ഷ നന്നായെങ്കിൽ മാത്രമേ ജോലി സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ ജോലി സമ്പാദിക്കണമെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ അഭിമുഖത്തിന് വിധേയമാവുമ്പോൾ തന്നിലുള്ള വ്യക്തിപ്രഭാവം വ്യക്തിത്വ ഗുണങ്ങൾ വളരെ സുന്ദരമായി അവതരിപ്പിക്കാനുള്ള ശേഷി അവൻ ഉണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം കേരളത്തിലെ എന്നാൽ ബാംഗ്ലൂരിൽ സ്മാർട്ട് സിറ്റിയെപ്പോലെയുള്ള മനോഹരമായ ഒരു ഇൻഫോ ടെക്നോളജിയുടെ ഒരു സ്ഥാപനം തന്നെ പടുത്തുയർത്താൻ സാധിച്ച ക്രിസ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം അതിൻ്റെ സിഇഒ ആണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങൾ അറിവുണ്ടായിട്ടും വളരെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിക്കൊണ്ട് കാര്യക്ഷമതയോടുകൂടി അവതരിപ്പിക്കാനുള്ള പാഠവം ശേഷി അവനില്ല എന്നുള്ളതാണ് നാം നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം കാര്യങ്ങൾ മനസ്സിലാക്കുകയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഏതൊരാളുടെ മുമ്പിലാണോ നാം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ ആത്മധൈര്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് നമ്മെ അതിജയിക്കുന്ന പേടിയെ ഭയത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചില ആളുകൾക്ക് സാധാരണ എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും പേടിയാണ് ഈ പേടി എന്ന കടമ്പ കടക്കണമെങ്കിൽ ഒരു കാര്യത്തിന് മുതിരുക തന്നെ വേണം ഉദാഹരണമായി ഒരു കുട്ടി ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ഒരു സൈക്കിൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഘട്ടത്തിൽ സാധാരണ ഒരുപാട് തവണ അവൻ വീഴാറുണ്ട് വീഴുന്ന ആ വീഴ്ചയിൽ നിന്നാണ് വിജയത്തിലേക്കുള്ള മാർഗം അവൻ കണ്ടെത്തുന്നത് എന്നാൽ ഈ വ്യക്തി ഈ വീഴ്ചക്ക് തയ്യാറാവാതെ വീഴും എന്ന പേടി അവനെ ഭരിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സൈക്ലിംഗ് പഠിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീന്തലാണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ആ വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൽ അയാൾ വിജയം വരിക്കു ഇന്റർവ്യൂ എന്നുള്ള കടമ്പ കടക്കണമെങ്കിലും ഇന്റർവ്യൂ എന്നുള്ളത് എൻ്റെ വ്യക്തിത്വത്തെ നിശ്ചയിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും വിശകലനം ചെയ്യാനും വേണ്ടി അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡ് നടത്തുന്ന ഒരു പരീക്ഷയാണ് എന്ന് കാണാൻ ഓരോ വ്യക്തിക്കും ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ എന്നുള്ളത് ആളുകളെ പറ്റിക്കാനോ കബളിപ്പിക്കാനോ വേണ്ടി അല്ല എന്നും ഒരു കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ചില ധാരണ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ട് തിരഞ്ഞെടുക്കേണ്ട വ്യക്തിയെക്കുറിച്ച് ഇന്റർവ്യൂ ബോർഡിന് കൃത്യമായ ധാരണയുണ്ട് എന്നാൽ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രഹസനമാണ് വെറുതെ ആളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡ് ഇന്റർവ്യൂ നടത്തുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നില്ല എന്ന ഒരു മുൻ ധാരണ നമുക്കുണ്ടാകുന്നു ഇത് തെറ്റായ ധാരണയാണ് നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഫക്റ്റീവ്നെസ് വ്യക്തിപരമായിട്ടുള്ള കാര്യക്ഷമത എത്രത്തോളമുണ്ട് എന്ന് അവതരിപ്പിക്കാൻ കിട്ടുന്ന സന്ദർഭം ഏറ്റവും സുന്ദരമായി ഉപയോഗപ്പെടുത്താൻ ഞാൻ തയ്യാറെടുക്കേണ്ടതുണ്ട് വ്യക്തി കാര്യക്ഷമതയാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർവ്യൂവിൽ ജഡ്ജ് ചെയ്യപ്പെടുന്നത് അതായത് ഒരു അഭിമുഖം നടത്തുന്ന ഇൻ്റർവ്യൂ ബോർഡ് കണക്കാക്കുന്നത് വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയാണ് അപ്പോൾ വ്യക്തിക്ക് തന്റെ കാര്യക്ഷമത അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭത്തെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഉൾക്കൊള്ളാനും ഏറ്റവും നന്നായി ഒരു പ്രകടനം കാഴ്ചവെക്കാനും അവൻ തയ്യാറാവണം ആദ്യം വേണ്ടത് ജോലിക്ക് ആവശ്യമുള്ള യോഗ്യതകൾ നേടുക എന്നുള്ളതാണ് ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിക്ക് വേണ്ടിയുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കും ഇപ്പോൾ ഗവർമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷകൾ നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ സിവിൽ സർവീസ് പരീക്ഷകൾ നേരിടാനും ആ പരീക്ഷ കടന്നുകൊണ്ട് ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കേരളത്തിൽ കുറവാണ് കാരണം കേരളത്തിലുള്ള കുട്ടികൾക്ക് ഘട്ടം ഘട്ടമായി നേരിടാവുന്ന ഒരു സംഗതിയാണ് ഈ ഇന്റർവ്യൂ എന്നോ മത്സര പരീക്ഷ എന്നോ അറിയാതെ പോകുന്നു യഥാർത്ഥത്തിൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി തിറൈസ് നമ്മൾ ഘട്ടം ഘട്ടമായി മുന്നേറുകയാണെങ്കിൽ നേരിടാവുന്ന അച്ചീവ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന ഒരു കടമ്പ മാത്രമാണ് ഏത് മത്സര പരീക്ഷയും എന്ന് നിങ്ങളായി ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ ഇൻ്റർവ്യൂ നേരിടുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ് നന്നാക്കേണ്ടതുണ്ട് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏത് അഭിമുഖത്തെയും നമുക്ക് സമർത്ഥമായി നേരിടാൻ സാധിക്കും ഏറ്റവും നല്ല കഴിവുള്ള ഉദ്യോഗാർത്ഥിയെ തേടിക്കൊണ്ടാണ് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തി തൻ്റെ വ്യക്തിപ്രഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ആദ്യമായി വേണ്ടത് മാനസിക പിരിമുറുക്കത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് മാനസിക പിരിമുറുക്കത്തോടു കൂടി ഇൻ്റർവ്യൂ നേരിടുമ്പോൾ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റായിരിക്കും ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിന് ബദലായിക്കൊണ്ട് അനുകൂലമായ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മധൈര്യത്തോടുകൂടി ഇന്റർവ്യൂവിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ ജോലിക്ക് ആവശ്യമായ യോഗ്യതകൾ നേടുക എന്നുള്ളതാണ് ആദ്യമായി നാം സ്വീകരിക്കേണ്ട മാനദണ്ഡം ജോലിക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ നമുക്കുണ്ട് എങ്കിൽ മാത്രമേ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ യോഗ്യത നേടിയതിന് ശേഷം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇൻ്റർവ്യൂവിനെ നേരിടാൻ സാധിക്കും ഒരിക്കലും തന്നെ ഇൻ്റർവ്യൂ ബോർഡ് ഒരു ഉദ്യോഗാർത്ഥിയെ ശത്രുവായിട്ട് കാണുന്നില്ല ചില കുട്ടികളുടെ പെരുമാറ്റം കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട് ഇൻ്റർവ്യൂ എന്നുള്ളത് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ബോർഡ് ശത്രുവായിട്ടാണ് കാണുക അല്ലെങ്കിൽ ശത്രുവായി കാണാൻ ശ്രമിക്കുന്നവരാണ് അഭിമുഖം നടത്തുന്നവർ എന്ന ഒരു ധാരണയോടു കൂടി ചില കുട്ടികളെങ്കിലും ഈ അഭിമുഖത്തിന് വേണ്ടി തയ്യാറെടുക്കാറുണ്ട് ഏറ്റവും നല്ല പ്രകടനം എനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഇൻ്റർവ്യൂ നേരിടാൻ പോകുന്ന ഒരു കുട്ടിക്ക് അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഏത് സമയത്തും ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ രൂപപ്പെടേണ്ട വാചകം എനിക്ക് ഏറ്റവും നല്ല പ്രകടനം കാഴ്ച സാധിക്കും എന്നുള്ളതായിരിക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാളുടെ അതായത് ഒരു വ്യക്തിയുടെ ഉദ്യോഗാർത്ഥിയുടെ ശേഷികൾ മുഴുവൻ വിലയിരുത്തപ്പെടുമോ എന്ന ഒരു സംശയം സാധാരണ ഉദ്യോഗാർത്ഥികൾക്കുണ്ടാവാറുണ്ട് എന്നാൽ ഏറ്റവും സമർത്ഥരായ പരിചയസമ്പന്നരായ ഇൻ്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾക്ക് ഒരു കുട്ടിയെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നതോടു കൂടി ആ വ്യക്തിയിൽ അന്തർലീനമായ കഴിവുകൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല സാധാരണ നാം പറയാറുള്ള ഒരു ചൊല്ലുണ്ട് ഒരു പാത്രത്തിലുള്ള ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ചോറിലുള്ള ഓരോ വറ്റും എല്ലാ വറ്റുകളും നോക്കേണ്ടതില്ല ഒരു ഒന്നോ രണ്ടോ വറ്റെടുത്ത് നോക്കിയാൽ തന്നെ മൊത്തമായി ചോറ് വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാകും ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്താൻ വേണ്ടി നടത്തപ്പെടുന്ന ഇന്റർവ്യൂവും ആഴത്തിലുള്ള അറിവ് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരിക്കും ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ചില ഘട്ടങ്ങളിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യം ഈ കുട്ടിക്ക് ഈ വിദ്യാർത്ഥിക്ക് എത്രത്തോളം അറിവുണ്ട് അറിവിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടി തന്നെയായിരിക്കും അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് വിഷയത്തെക്കുറിച്ച് നല്ല പഠനം ആവശ്യമാണ് ഏതൊരു അഭിമുഖത്തിന് പോകുന്നതിന് മുമ്പും വ്യക്തി നിർബന്ധമായും ഏത് വിഷയത്തിലാണോ അയാൾ സ്പെഷ്യലൈസ് ചെയ്തത് ആ വിഷയത്തെക്കുറിച്ച് നല്ല അവഗാഹം നേടിയിരിക്കണം കേൾക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് ആളുകൾ പരീക്ഷിച്ചേക്കാം ഒരു നല്ല കേൾവിക്കാരൻ ആകാൻ കഴിയുന്ന ആൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂവിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ കേൾക്കുന്നതിന് മുഴുവൻ സമയം കൊടുക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ശീലം ചില കുട്ടികൾക്കെങ്കിലും ഉണ്ട് അവധാനത്തോടെ പറയുന്ന കാര്യം കേൾക്കാനുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവം ആദ്യം ഒരു വിദ്യാർത്ഥി വളർത്തിയെടുക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇന്റർവ്യൂയിൽ വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പ്രസന്നത പ്ലീസിങ് പേഴ്സണാലിറ്റി അതായത് മുഖപ്രസന്നതയോടുകൂടി ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകളെ അഭിസംബോധനം ചെയ്യാനുള്ള പാഠവം മനക്കരുത്ത് ഈ വ്യക്തിക്കുണ്ടോ എന്നായിരിക്കും ഇന്റർവ്യൂ ബോർഡിലുള്ള അംഗങ്ങൾ അന്വേഷിക്കുന്നത് അതുകൊണ്ട് കൃത്യമായും വ്യക്തമായും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ് കൂടി യഥാർത്ഥത്തിൽ അഭിമുഖത്തിൽ ഇതിൻ്റെ അംഗങ്ങൾ പരിശോധിക്കുന്നതാണ് ഒരാള് ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ ആ ചോദ്യത്തെ നന്നായി കേൾക്കാനും ചോദ്യത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യത്തിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി നൽകാനും ഈ വിദ്യാർത്ഥി ശ്രമിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥിയുടെ യുക്തിബോധം പരിശോധിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ ബോർഡിലുള്ള അംഗങ്ങൾ ഈ വിദ്യാർത്ഥിയുടെ യുക്തിബോധം എത്രത്തോളമുണ്ട് ഉണ്ട് അവന് ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജോലി ഭംഗിയായി നിർവഹിക്കാനുള്ള കരുത്തും യുക്തിബോധവും ഈ ഉണ്ടോ എന്ന് ഇദ്ദേഹം പരീക്ഷിച്ചറിയുന്നു ആ പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ജോലിക്ക് വേണ്ട നിയമനം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ വിഷയങ്ങളോടുള്ള സന്തുലിതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം ചില്ലർ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഈ വഴക്കിനും വക്കാണത്തിനും അല്ലെങ്കിൽ എതിർത്ത് പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവമുണ്ടെങ്കിൽ കമ്പനി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആരാണോ ഇദ്ദേഹത്തെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നിയമിക്കുന്ന വ്യക്തി ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ ഈ വ്യക്തിക്കില്ല എങ്കിൽ ഒരിക്കലും തന്നെ ഇന്റർവ്യൂ ബോർഡ് ഇദ്ദേഹത്തെ നിയമിക്കില്ല അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വാളിറ്റി അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള സമതുലിതമായിട്ടുള്ള അല്ലെങ്കിൽ സന്തുലിതമായിട്ടുള്ള ഒരു സമീപനം ഏതൊരു വിഷയത്തോടും നിങ്ങൾ സ്വീകരിച്ചിരിക്കണം അതുപോലെ തന്നെ മുൻഗണനാക്രമത്തിൽ പ്രയോറിറ്റി വൈസ് അതായത് മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്രമത്തിൽ പറയേണ്ട കാര്യങ്ങൾ അതിൻ്റെതായ ക്രമത്തിൽ തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രശ്നങ്ങളെ നിർദ്ധരിക്കുകയും കൈയാളുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് കാര്യങ്ങൾ വളരെ നന്നായി അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഈ വ്യക്തിക്ക് ഈ വിദ്യാർത്ഥിക്ക് ജോലി തേടുന്ന വ്യക്തിക്ക് ക്ഷമാശീലമുണ്ടോ ക്ഷമാശീലമില്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയിൽ ആദ്യമായി വേണ്ടത് നല്ല ക്ഷമാശീലമാണ് ഒരു വർക്ക് ഇത്ര മണിക്കൂറുകൾ കൊണ്ട് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീരണം എന്ന ഒരു വാശിയിൽ അത് ഏറ്റെടുത്തത് കൊണ്ടാവില്ല ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൃത്യമായി ക്ഷമയോടുകൂടി അതിൻ്റെ പിന്നിൽ കൂടിയെങ്കിൽ മാത്രമേ ആ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ജോലി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ക്ഷമാശീലമില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനോ ജോലിയിൽ മികവ് പുലർത്താനോ സാധിക്കുകയില്ല അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ പരീക്ഷിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇയാൾക്ക് ക്ഷമാശീലമുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹകരണ മനോഭാവം ഒരു കാര്യം സഹകരണ മനോഭാവത്തോടു കൂടി ആ കമ്പനിയിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ഉള്ള മറ്റ് സതീർത്തരുമായി പരിഗണിച്ചുകൊണ്ടും കൂടിയാലോചിച്ചു കൊണ്ടും അദ്ദേഹത്തിൻ്റെ മുതിർന്നവരായ ആളുകളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടും കാര്യങ്ങൾ സഹകരണ കൂടി ചെയ്യാനുള്ള സന്നദ്ധത ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിക്കുണ്ടോ എന്ന് ഇൻ്റർവ്യൂ ബോർഡ് പരിശോധിക്കാറുണ്ട് അതുപോലെ തന്നെ മൂന്നാമതായി ആത്മവിശ്വാസം ആത്മവിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരു ജോലിയും പൂർണ്ണമായി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ബോർഡ് പരിഗണിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഗുണമാണ് ആത്മവിശ്വാസം എന്നുള്ളത് ആത്മവിശ്വാസം പരിശോധിക്കുന്ന ചോദ്യങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ ഉള്ള അംഗങ്ങൾ ചോദിക്കുമ്പോൾ ധൈര്യസമേതം എനിക്ക് ആത്മവിശ്വാസമുണ്ട് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പഠിക്കാം എന്ന ഒരു പോസിറ്റീവായ മനോഭാവത്തോടുകൂടി അതിനെ ഏറ്റെടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് ഈ വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൈയാളാനുള്ള ശേഷിയുണ്ടോ ഒരു ക്രൈസിസ് ഒരു കലുഷിതമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്ന സന്ദർഭത്തിൽ ആ അവസ്ഥയെ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയെ നേരിടാനുള്ള ആ കഴിവ് ഉദ്യോഗാർത്ഥിക്കുണ്ടോ എന്നും ഇന്റർവ്യൂ ബോർഡ് പരിഗണിക്കാറുണ്ട് ഈ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല ഞാൻ ഈ കമ്പനി വിട്ടു പോവുകയാണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവാറുണ്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഒരു സ്ഥാപനത്തെയും വിട്ടേച്ചു പോകാൻ പാടില്ല ഒരു ഉദാഹരണമായി തനിക്ക് ഈ കമ്പനി ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ച ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിൽ കൂടിയാണ് കമ്പനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ പോലും ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ നന്മക്കും ഉയർച്ചക്കും വേണ്ടി ഇയാൾ പ്രവർത്തിക്കേണ്ടി വരും എന്നാൽ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾക്ക് രണ്ടാം പരിഗണന നൽകുന്ന ഒരാൾക്ക് കമ്പനി മുഖ്യ പരിഗണന നൽകണം എന്നില്ല അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധനാണോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികളെ നാം മനസ്സിലാക്കുന്ന സംഗതി ഒരു ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കും ഞാൻ അത് ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന എത്ര കുട്ടികളുണ്ട് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു ഗുണമാണ് ഈ ഗുണം ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി നിർബന്ധമായും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഒരു ഉന്നത സ്ഥാപനത്തിൻ്റെ ഉന്നത ജോലി നിർവഹിക്കാനുള്ള പ്രാപ്തി യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്കുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഇന്റർവ്യൂ ബോർഡ് പരിഗണിക്കുന്ന മറ്റൊരു വിഷയം പുതിയ പുതിയ അറിവ് നേടാനും സമ്പാദിക്കാനുമുള്ള താല്പര്യം വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ് പുതിയ അറിവ് ഏതൊരു വിഷയമാണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതൽ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ദിനേന എന്നോണം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ ഫീൽഡ് ഈ കമ്പ്യൂട്ടർ നോളജ് നേടുന്ന വിദ്യാർത്ഥി ദിനേന മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അപ്ഡേറ്റ് ചെയ്യാനും അയാൾ തയ്യാറായിട്ടില്ല എങ്കിൽ ആ മേഖലയിൽ പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ആ മേഖലയിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥിക്ക് സാധിക്കില്ല അപ്പൊ ഇന്റർവ്യൂ ബോർഡ് പരിശോധിക്കുന്നത് ഏറ്റവും സമകാലീനമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ആനുകാലികങ്ങളായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ പത്രങ്ങളൊക്കെ അദ്ദേഹം വായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ പ്രതികരിക്കുമ്പോൾ ഒരു മൈനസ് മാർക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ബോർഡ് ഇദ്ദേഹത്തിന് നൽകുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒറിജിനലായി അല്ലെങ്കിൽ സ്വതന്ത്രമായി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ഒരു വ്യക്തി പറയുന്ന ആശയത്തെ പറയാതെ സ്വന്തമായിട്ട് സ്വതന്ത്രമായി ചിന്തിച്ചതിന് ശേഷം ആശയങ്ങൾ കണ്ടെത്തുന്ന പതിവ് നാം നേടേണ്ടതുണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു ഗുണം അതാണ് സ്വതന്ത്രമായി ചിന്തിക്കുക എന്നുള്ളത് മൂന്ന് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒരു ഗ്രൂപ്പ് വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ സംഭവങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തെ കുറിച്ച് അങ്ങനെ പർവ്വതീകരിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വലിയ താല്പര്യവും അയാളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിലും കാണിക്കുന്നവരുമാണ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യക്തികളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ അല്ല അവർ ചർച്ച ചെയ്യാറുള്ളത് അവർ നല്ല ആശയങ്ങളെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക യഥാർത്ഥത്തിൽ നല്ല വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട ഒരു ഗുണം അല്ലെങ്കിൽ അവർ സ്വായത്തമാക്കേണ്ട ഗുണം എന്ന് പറയുന്നത് ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തി രൂപപ്പെടുത്തുന്ന ഒരു അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ട് അയാളുടെ വിശകലന ബുദ്ധി അയാൾക്ക് നൽകുന്ന ഒരുപാട് അറിവുകളുണ്ട് ഇത്തരം അറിവുകളാണ് യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ ജോലിക്കാരനായി നിയമിക്കുമ്പോൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർവ്യൂ ബോർഡ് ഒരു വ്യക്തിയിൽ പരിശോധിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വിദ്യാർത്ഥിക്ക് ദോഷം കണ്ടെത്തി പരാതി പറയുന്ന സ്വഭാവമുണ്ടോ ഒരാളുടെ ദോഷം കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ദോഷം കണ്ടെത്തുക എന്നുള്ളത് അത് ക്രിയേറ്റീവ് ആകുമ്പോൾ അതായത് ക്രിയാത്മകമായ സമീപനത്തിൽ കൂടിയാണ് കുറ്റങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ ആ വിമർശനത്തെ സ്വാഗതം ചെയ്യാൻ ആരും തയ്യാറാകും എന്നാൽ ഒരു വ്യക്തി നിരന്തരം കുറ്റങ്ങൾ മാത്രം പരതുകയും അത് ഒരു സ്ഥാപനത്തെ കുറിച്ച് ആ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്നത് ആ സ്ഥാപനത്തിന്റെ സൽപേര് നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം ശീലങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിയമിക്കുകയാണെങ്കിൽ അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നഷ്ടമായിരിക്കും അതുകൊണ്ട് അത്തരം വ്യക്തികൾ സ്ഥാപനത്തിൽ വരാതിരിക്കാൻ ഇന്റർവ്യൂ ബോർഡ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും സ്ഥാപനങ്ങൾ ജോലിക്കാരെ നിയമിക്കുന്ന ഘട്ടത്തിൽ സാധാരണയായി ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം ഏറ്റവും വിദഗ്ധരായ നല്ല ആയിരിക്കണം തങ്ങളുടെ സ്ഥാപനത്തിൽ നിയമിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥിയുടെ എഫിഷ്യൻസി കാര്യക്ഷമത കൃത്യവും അത് കമ്പനിയുടേതാണെങ്കിലും സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അയാളുടെ അപ്പോയിൻമെൻറ്റ് ഏറ്റവും നിരാശാജനകമായിരിക്കും അപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണം വിനയശീലമാണ് വിവരം കൂടുന്നതിനനുസരിച്ച് ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് വിനയമാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് നല്ല മാമ്പഴമുള്ള ഒരു മാവ് അത് മാമ്പഴം അധികമാകുമ്പോൾ അതിൻ്റെ ശിഖിരങ്ങൾ അതിൻ്റെ കൊമ്പുകൾ തൂങ്ങാറാണ് പതിവ് കുനിയാറാണ് പതിവ് അപ്പോൾ അറിവ് കൂടുന്നതിനനുസരിച്ച് ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ടത് വിനയശീലമാണ് എനിക്ക് എല്ലാം അറിയാം ഐ നോ എവ്രിതിങ് എന്ന ഒരു മനോഭാവം ഏതൊരു വ്യക്തിക്കും ഭൂഷണമല്ല അതുകൊണ്ട് എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രവാചകൻ സല്ലാഹുലിസ്സലാം തന്നെ പഠിപ്പിക്കുകയുണ്ടായി ഒരു മനുഷ്യന്റെ അറിവ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സമുദ്രത്തോടാണ് അറിവിനെ മൊത്തമായിട്ട് ഉപമിച്ചിട്ടുള്ളത് ഈ സമുദ്രത്തെ മൊത്തമായ അറിവായി കാണുമ്പോൾ ആ സമുദ്രത്തിലേക്ക് ഞാൻ എൻ്റെ വിരൽത്തുമ്പ് വെക്കുമ്പോൾ അതിൽ അടങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണോ ഒന്നോ രണ്ടോ തുള്ളി വെള്ളം മാത്രമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഈ കൈകളിൽ വിരൽ തുമ്പിൽ എത്തുന്നത് അത്ര അറിവ് സമ്പാദിക്കാനുള്ള കപ്പാസിറ്റി മാത്രമാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സർവശക്തനായ അള്ളാഹു എനിക്ക് നൽകിയത് പക്ഷേ ഞാൻ അഹങ്കരിക്കുന്നു എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും ഇൻ്റർവ്യൂ ബോർഡിനെ അഭിമു അഭിമുഖത്തെ ഫേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയുടെ വിനയശീലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഒരുപാട് വ്യക്തിത്വ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ ബോർഡ് ഇൻ്റർവ്യൂവിൽ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സമഗ്ര വ്യക്തിത്വ പരിശോധനയാണ് ഒരാളുടെ വ്യക്തിത്വം എത്രത്തോളം ഉണ്ട് എന്ന് സമഗ്രമായി അപഗ്രഥിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻ്റ് സ്ഥാപനത്തിൽ നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫഷണൽ സബ്ജക്റ്റിലുള്ള വിഷയത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നത് അപ്പം ആ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കുക എന്നുള്ളത് ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചിട്ടുള്ള തത്വങ്ങൾ തിയറീസ് അത് പ്രയോഗിക്കുന്നത് എങ്ങനെ അതിൻ്റെ പ്രയോഗങ്ങൾ ഏതെല്ലാം രീതിയിലാണ് എന്നുള്ള ധാരണയും അറിവും ആ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ അപഗ്രതിച്ച് അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നും ഇന്റർവ്യൂ ബോർഡ് സാധാരണ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തോട് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ നേരിടുക ഈ അടുത്ത് ഒരു ഡിസൈൻ കോഴ്സിന് ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ വേണ്ടി പോയ ഘട്ടത്തിൽ ഒരു വ്യക്തി പറയുകയുണ്ടായി ഒരു ചെറിയ ഒരു വസ്തു അത് ചെറിയതായ രീതിയിലും വലിയതായ രീതിയിലും അതിനെ ഭാവനയിൽ കണ്ടുകൊണ്ട് അയാളോട് വരക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു വ്യക്തിക്ക് മൈക്രോ ലെവലും മാക്രോ ലെവലും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയും പാഠവും ഉണ്ടോ എന്നും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിന് വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് വിലയിരുത്താൻ സാധിക്കുമോ എന്നുകൂടി പരിശോധിക്കുന്ന ആ ഒരു രീതി ഇന്ന് നമുക്ക് കാണാവുന്നതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സമഗ്ര വ്യക്തിത്വ പരിശോധനയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ അപഗ്രഥനശേഷി കാര്യങ്ങൾ വിശകലനം ചെയ്യാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് ഇൻ്റർവ്യൂ ബോർഡ് പരിഗണിക്കുന്ന വിഷയമാണ് അതുപോലെ തന്നെ ഉൾക്കാഴ്ചയോടു കൂടിയുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേക ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തെ കൃത്യമായി ഉൾക്കാഴ്ചയോടുകൂടി ഏറ്റെടുക്കാനും അത് കൊണ്ടു നടക്കാനും സാധിക്കുന്ന വ്യക്തിയെ ആയിരിക്കും ഒരു സ്ഥാപനം ജോലിക്കായി നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ താരതമ്യം ചെയ്ത് പഠിക്കാനും ആ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാനും സ്ഥാപനത്തെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധിക്കും എന്ന് ഈ ഇൻ്റർവ്യൂ ബോർഡിന് ബോധ്യമാകുന്ന വ്യക്തികളെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ ബോർഡ് സെലക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എഴുത്ത് പരീക്ഷ കൂടാതെ ഇൻ്റർവ്യൂവിനെ നേരിടുന്ന സന്ദർഭത്തിൽ ഒരു വിദ്യാർത്ഥി ഇൻ്റർവ്യൂ നേരിടുന്നത് എഴുത്ത് പരീക്ഷ റിട്ടേൺ എക്സാം ഇല്ലാതെയാണെങ്കിൽ പ്രത്യേകിച്ച് പഠിച്ച വിഷയത്തിലെ അറിവ് പരിശോധിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു വിഷയമാണ് കുട്ടി പഠിച്ചിട്ടുള്ളത് ആ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ അറിവ് പരിശോധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി നേരിട്ടേക്കാം അതുപോലെ തന്നെ ദീർഘകാല സേവന പരിചയമുണ്ടെങ്കിൽ അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി നല്ല പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ അറിവിനും പരിചയത്തിനും മുൻതൂക്കം നൽകുമ്പോൾ പ്രവർത്തന പരിചയത്തിൽ നിന്ന് ആർജിച്ച അനുഭവങ്ങൾക്കായിരിക്കും അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് സ്വാഭാവികമായും അനുഭവ സമ്പത്തുള്ള വ്യക്തി എന്ന നിലയിൽ ഇന്റർവ്യൂ ബോർഡിലെ ആ വ്യക്തി ആരെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ വ്യക്തിയോട് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചേക്കാം പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പിരിമുറുക്കം എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് തന്നെക്കാൾ വിവരമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും അയാൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഫേസ് ചെയ്യുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പിരിമുറുക്കം ഉണ്ടായേക്കാം ഈ പിരിമുറുക്കത്തെ ടെൻഷന് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് ആ ഇന്റർവ്യൂ നേരിടാൻ ഒരു വ്യക്തിക്ക് സാധിക്കേണ്ടതുണ്ട് എനിക്ക് എല്ലാം അറിയാം എന്ന ആത്മവിശ്വാസം വിജയസാധ്യത യഥാർത്ഥത്തിൽ കുറക്കുകയാണ് ചെയ്യുക എന്നാൽ എനിക്ക് പരിമിതമായ വിവരമുള്ള ചില മേഖലകൾ ഉണ്ട് എന്നും എന്നാൽ ചില വിഷയങ്ങളിൽ ഞാൻ കൂടുതൽ അറിവ് സമ്പാദിക്കാനും പരിചയം സമ്പാദിക്കാനും തയ്യാറാണ് എന്നുമുള്ള ഒരു വിശ്വാസവും സന്നദ്ധതയും തൻ്റെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ആ വ്യക്തി അത് കാണിക്കുമ്പോൾ അത് ഇന്റർവ്യൂ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സംഗതിയായിട്ടാണ് അനുഭവപ്പെടുക ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ ഈ ആത്മവിശ്വാസത്തിന് അറിവിന്റെയും പരിശീലനത്തിൻ്റെയും പിൻബലം വേണം അറിവില്ലാത്ത പരിശീലനം നേടാത്ത ഒരു വ്യക്തി എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം എന്നുള്ളത് അറിവിൻ്റെയും നിരന്തരം ലഭിച്ചു പരിശീലനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു അനുകൂല ഘടകമാണ് അതുപോലെ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഒരു കോട്ടും ടൈയും അതേപോലെയുള്ള നല്ല വേഷവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം ശുഭമായിരിക്കും എന്ന ഒരു ധാരണ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അറിവ് ഉള്ള വ്യക്തി അയാളുടെ വേഷവിധാനങ്ങൾ അയാൾ നന്നാക്കേണ്ടതുണ്ട് ഇസ്ലാം തന്നെ ഇത്തരം വസ്ത്രധാരണത്തിനും മനോഹരമായി കാര്യങ്ങൾ കൈയാളുന്നതിനും പ്രാധാന്യം നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്സലം പറയുകയുണ്ടായി ഇന്നല്ലാഹ യുഹിബു യറ അസറ അഫറമി അബ്ദി തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത് തൻ്റെ ദാസന് താൻ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൻ്റെ അടയാളം അവനിൽ കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും നല്ല സൗന്ദര്യത്തെ ആഹാരത്തെ അല്ലെങ്കിൽ ശരീര അവസ്ഥയെ ഏറ്റവും നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ കൂടി അത് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു തെറ്റുമില്ല നേരെ മറിച്ച് ഉള്ള അനുഗ്രഹത്തെ മൂടി വെച്ചുകൊണ്ട് കൊണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്ന ചില ധനികർ എങ്കിലും ഉണ്ട് ആ ഒരു അവസ്ഥ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഒരു ഇന്റർവ്യൂ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തി മാന്യമായിട്ടുള്ള വേഷം തന്നെയായിരിക്കണം അയാള് ധരിക്കേണ്ടത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ല അലിസ്ലം പറയുകയുണ്ടായി മൻകാന ലഹു ഫൽ യുക്രിമുഹു ഒരു വ്യക്തിക്ക് മുടി ഉണ്ടെങ്കിൽ മുടിയുള്ള വ്യക്തി അതിനെ മാനിക്കട്ടെ മുടി ഹെയർ സ്റ്റൈൽ അത് വളരെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്താണെങ്കിലും വൃത്തിയോടുകൂടി ചിട്ടയോടുകൂടി കാര്യങ്ങൾ കൈയാളുന്നത് ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു മിടുക്കനായ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ഇന്റർവ്യൂവിനെ നേരിടുന്ന സന്ദർഭത്തിൽ അത്തരം വേഷവിധാനങ്ങൾ മാന്യമായ വേഷവിധാനം സ്വീകരിക്കുക എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നതിൻ്റെ താല്പര്യം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയോടെ ഓരോ സാഹചര്യത്തെയും വിലയിരുത്തിക്കൊണ്ട് ബുദ്ധിപൂർവം ബുദ്ധിപൂർവ്വം പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കണം ആ സാഹചര്യം മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ കൃത്രിമമായിട്ടുള്ള ഒരു വ്യക്തിത്വം സൃഷ്ടിക്കാൻ നാം മെനക്കെടാൻ പാടില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം സൃഷ്ടിക്കുക എന്നിട്ട് ഒരു നല്ല ഇംപ്രഷൻ മതിപ്പ് ഉളവാക്കുക അങ്ങനെ നാം തുനിയുമ്പോൾ അത് നടക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്റർവ്യൂ ചെയ്യുന്ന ആ ബോർഡിലുള്ള അംഗങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒറിജിനൽ വ്യക്തിത്വം എന്ത് എന്ന് അപകൃതിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ടായിരിക്കാം നമ്മുടെ തനി വ്യക്തിത്വം എന്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ നടത്തുന്നത് അതുകൊണ്ട് ആദ്യമായി നാം മനസ്സിലാക്കുക ഒരു ഇന്റർവ്യൂ നേരിടുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു ഇന്റർവ്യൂ നേരിടുന്ന ഘട്ടത്തിൽ നമുക്കുണ്ടാവേണ്ട ഗുണങ്ങൾ ഒന്നാമതായിട്ട് വേണ്ടത് കേൾക്കാനുള്ള ക്ഷമ ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയാണ് ഇന്ന് ആളുകൾക്ക് ഇല്ലാത്തത് ബി എ ഗുഡ് ലിസണർ ഒരു നല്ല ശ്രോതാവുക ഈ ശ്രോതാവുക എന്ന് പറയുന്നത് തന്നെയാണ് പേഴ്സണൽ റാപ്പോ ഒരു നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കാനുള്ള അടിസ്ഥാനവും ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് നല്ല ഒരു ബന്ധം ഉണ്ടാവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയെ കേൾക്കുക അയാൾ പറയുന്നത് മുഴുവൻ സശ്രദ്ധ ശ്രവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ എന്ന അധ്യായത്തിൽ പോലും ഇതിൻ്റെ പ്രാധാന്യം ഉണർത്തിയിട്ടുണ്ട് വിശ്വാസികളെ കുറിച്ച് പറയുന്നു അല്ല കൗൽ അവർ കൗലിനെ വാക്കിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്നവരാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി എന്താണ് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിക്കുന്നത് പറയുന്നത് എന്ന് കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എതിർ വീക്ഷണത്തെ പരിഗണിക്കാനുള്ള സൗമനസ്യം ഉണ്ടാവുക ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന ആ ധാഷ്ട്യം നന്നല്ല എനിക്ക് ഉള്ള അഭിപ്രായത്തിന്റെ എതിരിൽ മറ്റൊരു വീക്ഷണം മറ്റൊരു വ്യക്തിക്കുണ്ടായേക്കാം അത് അദ്ദേഹത്തിൻ്റെ വീക്ഷണ കോണിൽ കൂടിയാണ് അയാൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വീക്ഷണത്തെ അംഗീകരിക്കാനും ആ വ്യക്തിയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും നമുക്ക് സാധിക്കും ഒരിക്കലും തന്നെ വ്യക്തിയെ തിരുത്താൻ നാം പോവാൻ പാടില്ല നേരെ മറിച്ച് വ്യക്തിയിലുള്ള തെറ്റിനെയായിരിക്കണം നാം തിരുത്തുന്നത് അതുപോലെ തന്നെ സ്ഥാപനത്തിലുള്ള പ്രവർത്തകരുമായി സഹപ്രവർത്തകരുമായി സൗഹൃദത്തോടെ ഇടപഴകാൻ ഈ വ്യക്തിക്ക് ഉദ്യോഗാർത്ഥിക്ക് സാധിക്കുമോ എന്ന് സാധാരണ ഇന്റർവ്യൂവിൽ പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഒരു കീറാമുട്ടിയായി ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ ഉത്തരോത്തരമുള്ള പുരോഗതിയെ അത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഈ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് മാറ്റി കൂട്ടുന്നതാണോ അല്ല ഉള്ള നല്ല പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതാണോ എന്ന് ഇന്റർവ്യൂ ബോർഡ് പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കൺവേർട്ട് സ്റ്റെംബ്ലിങ് ബ്ലോക്ക് സ്റ്റോൺസ് എന്തൊരു ബ്ലോക്ക് നമ്മ നമ്മൾ നേരിടുകയാണെങ്കിലും ആ നേരിടുന്ന ബ്ലോക്കിനെ ഏറ്റവും നല്ല ചവിട്ടുപടിയായി ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ടതാണ് ഇന്റർവ്യൂ ബോർഡ് പ്രസക്തമായി പരിഗണിക്കുന്ന വ്യക്തിഗുണങ്ങൾ എന്തെല്ലാം വിദ്യാർത്ഥികളായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് ഇന്റർവ്യൂ ബോർഡ് നിങ്ങളിൽ എന്തെല്ലാമാണ് പ്രസക്തമായി പരിഗണിക്കുന്നത് ഒന്നാമതായി കാര്യങ്ങൾ കൈയാളാനും മുൻകൈയ്യെടുക്കാനുമുള്ള പ്രവണത ഇനീഷിയേഷൻ എന്ന് പറയും ഒരു സംഗതി ഏറ്റെടുത്ത് നടത്താനും അത് തുടങ്ങാനുമുള്ള സന്നദ്ധത ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നല്ല കാര്യം തുടങ്ങിയാൽ അതിൻ്റെ പിന്നാലെ പോവാൻ ആളുകളുണ്ട് പക്ഷേ പുതിയ ആശയം രൂപീകരിക്കാനും ആ രൂപീകരിച്ച ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനും സാധിക്കുന്നവര് വളരെ വിരളമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രസന്നത എന്നുള്ളതാണ് നിങ്ങളുടെ പ്രസന്നത വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു സ്മൈലിംഗ് ആറ്റിറ്റ്യൂഡ് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കേണ്ടതുണ്ട് അതുപോലെ ഡയനാമിസം വേണം ചുറുചുറുക്ക് വേണം ഏത് കാര്യത്തിനും എനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസം അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ശാരീരികമായിട്ടുള്ള പ്രകടനത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്ത് ഉത്തരവാദിത്വം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിലും ഞാനത് ഏറ്റെടുക്കാനും നടത്താനും സന്നദ്ധനാണ് എന്ന ഒരു ഭാവം ആ ഒരു ശൈലി അയാളുടെ ഈ ശാരീരിക പ്രകൃതത്തിൽ തന്നെ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ ബോർഡ് പരിഗണിക്കുന്ന മറ്റൊരു കാര്യം ഒരു വിഷയത്തിൽ ജാഗരൂകതയുണ്ടോ കൈയാളാനുള്ള ആ ഒരു താല്പര്യമുണ്ടോ ജോലിയിൽ താല്പര്യമുണ്ടോ ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു സ്ഥാപനത്തിൽ ടി ടിഐയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എൺപതോളം കുട്ടികൾ സ്ഥാപനത്തിൽ ടി വേണ്ടി പഠിക്കുന്നുണ്ട് അവിടെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ടീച്ചിങ് എന്ന ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി ഉണ്ടായിട്ട് ഈ കോഴ്സിന് വന്ന എത്ര കുട്ടികളുണ്ട് അപ്പം ആ കുട്ടികളിൽ ഏകദേശം പത്ത് പതിനേഴ് കുട്ടികൾ മാത്രമാണ് എഴുന്നേറ്റ് നിന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രം എന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ടീച്ചിങ് എന്ന പ്രൊഫഷന്റെ അതായത് അധ്യാപനം എന്ന ജോലിയുടെ മഹാത്മ്യത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ മിക്ക കുട്ടികൾക്കും പിന്നീട് ആ ക്ലാസ്സിൽ താല്പര്യമുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പ്രവേശിക്കുന്ന ജോലി ഏതാണെങ്കിലും ആ ജോലിയിൽ എനിക്ക് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് ആ ജോലി ഏറ്റെടുക്കാനും അതിൽ വിജയിക്കാനും എനിക്ക് സാധിക്കുന്നതിന് കാരണമായേക്കാം അതുപോലെ തന്നെ കൃത്യനിഷ്ഠ ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്നത് പത്ത് മണിക്കാണെങ്കിൽ ഒരു ഒമ്പതേ നാല്പതിന് തന്നെ ആ ഇന്റർവ്യൂ ബോർഡിന്റെ ഓഫീസിന് അടുത്തെത്തുക എന്നുള്ളത് ഇയാൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എവിടെയും ബ്ലോക്കുകൾ ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ മിക്ക കുട്ടികളും മണിക്ക് എന്ന് പറഞ്ഞാൽ പത്തേ മുപ്പതിന് എത്തുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്നതിൽ നമുക്ക് സാധാരണ ഒരു നാണവും ഉണ്ടാവാറില്ല അതുകൊണ്ട് സമയത്തെ മാനേജ് ചെയ്യുന്ന ഒരവസ്ഥ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥി നിർബന്ധമായി അറിഞ്ഞിരിക്കണം അതുപോലെ ശുചിത്വം വൃത്തിയുണ്ടോ ആൾക്ക് വൃത്തിയും ആ ഒരു ക്ലീൻലി ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാളെ ഈ സ്ഥാപനം ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഈ ഒരു സ്ഥാപനത്തിന്റെ ചുമതല നിർവഹിക്കാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ എന്നറിയുന്നത് കൊണ്ട് ശുചിത്വമുണ്ടോ എന്ന് പരിഗണിക്കപ്പെടും ഉത്തരവാദിത്ത ബോധം നേതൃത്വവാസന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്ഥാപനത്തെ അതിൻ്റെ ഭദ്രതയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ലീഡർഷിപ്പ് ക്വാളിറ്റി അതായത് നേതൃത്വവാസന ഇല്ലാത്ത ഒരു വ്യക്തിയെ നേതാവാക്കിയാൽ സ്ഥാപനത്തിന്റെ ഹെഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം അധികം വൈകാതെ തന്നെ നഷ്ടത്തിലേക്ക് പോകും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനസ്ഥിതി ആളുകളുമായി സഹവസിക്കുമ്പോഴും പെരുമാറുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആളുകൾ ചില ആളുകൾക്ക് ഭയങ്കര വാശിയുണ്ടായിരിക്കും അല്ലെങ്കിൽ അവര് വളരെയധികം റിജിഡ് ആയിട്ടായിരിക്കും പെരുമാറുക ഇത്തരം സന്ദർഭത്തിൽ ആളുകളുടെ വ്യക്തിത്വം മനസ്സിലാക്കി വിട്ടുവീഴ്ചയോടു കൂടി പെരുമാറാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാവി പഠിപ്പിച്ച മാതൃക അതാണ് വിട്ടുവീഴ്ച ഉണ്ടാകണം എന്ന് ഞാൻ വിദ്യാർത്ഥികളായ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി വിട്ടുവീഴ്ച പോലെ തന്നെ ഉണ്ടാവേണ്ട മറ്റൊരു ഗുണമാണ് സഹിഷ്ണുത എന്നുള്ളത് സഹിഷ്ണുത ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ തളരാത്ത ഒരു പ്രകൃതം ഏതൊരു കാര്യവും ഏറ്റെടുക്കാനും അത് വളരെ ഭംഗിയായി നിർവഹിക്കാനുമുള്ള ആ ഒരു സന്നദ്ധത ആ വ്യക്തിയിൽ അന്തർലീനമാണ് എന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ പരിശ്രമശീലം എന്നുള്ളത് നന്നായി പരിശ്രമിക്കാൻ സാധിക്കുക ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം മര്യാദക്ക് നടത്തണമെങ്കിൽ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അല്ലാതെ ഒന്നിനും ഒരു ഷോർട്ട് കട്ട് ഇല്ല കുറുക്കുവഴിയില്ല അപ്പോ വളരെ പ്രയാസകരമായ ഒരു ഉത്തരവാദിത്തമാണെങ്കിലും ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചേക്കാം അല്ലെങ്കിൽ പരിശ്രമിക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഇന്റർവ്യൂ ബോർഡിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇനി നാം മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ഗുണങ്ങളാണ് ഒരു ഇന്റർവ്യൂ നേരിടുന്ന വ്യക്തി നേടേണ്ടത് ഒന്നാമതായി അയാൾക്കുണ്ടാവേണ്ടത് വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ് ഏതൊരു വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് റൈറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള അറിവുണ്ടായിരിക്കണം അറിവില്ലാത്ത കാര്യം ആളുകളോട് അന്വേഷിക്കാനും പഠിക്കാനുമുള്ള സന്നദ്ധത ഒരു വ്യക്തിക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ടതുണ്ട് ഒരു പുതിയ ജോലിയിൽ കയറുന്ന ഒരു വ്യക്തിക്ക് പല വിഷയങ്ങളിലും അറിവുണ്ടാവുകയില്ല എന്നാൽ വളരെയധികം പരിചയമുള്ള ഒരുപാട് ആളുകൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും ആ സ്ഥാപനത്തിലുള്ള അറിവുള്ള വ്യക്തികളുമായി സംസാരിച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം അതുപോലെ തന്നെ വിശകലന ബുദ്ധി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിസ്ഡം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതൊന്നും തന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തുണ്ടാക്കാൻ പറ്റുന്നതല്ല അയാളുടെ പഠനത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അയാള് ആർജിക്കുന്ന അറിവാണ് വിശകലന ബുദ്ധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആശയവിനിമയ സാമർത്ഥ്യം ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായി കാര്യങ്ങൾ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശേഷി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂ വിജയിക്കാൻ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ്ലം പറയുകയുണ്ടായി ലം യു യസ് ഐഷാർ അലിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു വചനമാണ് നിങ്ങളെപ്പോലെ നിർത്താതെ തുരുതുരാ സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല പ്രവാചകൻ അലൈഹി അലൈവലം തുരുതുരാ സംസാരിക്കുക ഒരു നിർത്തവും അങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രകൃതം പ്രവാചകൻ സല്ല അലൈഹി വസ്ലമുക്ക് ഉണ്ടായിരുന്നില്ല നബി നബിസ് അലൈഹി വസ്ലം അവിടുത്തെ വർത്തമാനം ഒരാൾക്ക് എണ്ണണമെങ്കിൽ എണ്ണാമായിരുന്നു അതായത് ആവർത്തിച്ച് പറയുന്ന ശീലം നിർത്തി നിർത്തി പറയുന്ന ശീലം അല്ലാതെ വളരെ സ്പീഡിൽ സംസാരിക്കുക എന്നുള്ളതല്ല ഒരു ഇന്റർവ്യൂവിന്റെ മുമ്പില് ബോർഡിന്റെ മുമ്പില് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് ഇന്റർവ്യൂ ബോർഡ് ഇയാളിൽ നിന്ന് എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് സാവധാനം തന്നെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആശയവിനിമയം നടത്താൻ അയാൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലേഖന വൈദഗ്ധ്യം ഉണ്ടാവുക കാര്യങ്ങൾ വളരെ നന്നായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് പോലെ തന്നെ എഴുതി അവതരിപ്പിക്കാനുള്ള കഴിവും ഈ ഉദ്യോഗാർത്ഥിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കുന്നത് നന്ന് കാരണം അയാൾക്കൊരു നല്ല ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ അയാൾക്ക് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് അനുകൂല ഘടകമായിട്ട് മാറും അതുപോലെ തന്നെ സഹ പ്രൊഫഷണൽസുമായിട്ട് നല്ല സൗഹൃദ സൗഹൃദം സ്വീകരിക്കാനും പുതിയ പ്രവണതകളെ സംബന്ധിച്ചുള്ള ജിജ്ഞാസയും ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതുണ്ട് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഈ ഫീൽഡിൽ എന്തെല്ലാമാണ് പുതിയ പ്രവണതകൾ എന്തെല്ലാമാണ് ഞാന് സ്വീകരിക്കുന്ന ജോലിയെക്കുറിച്ച് ഓരോ ദിവസവും പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അറിവ് സാംശീകരിക്കാനും ഞാൻ അപ്ഡേറ്റ് ചെയ്യാനും തയ്യാറാകുമ്പോൾ തീർച്ചയായും അത് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണപ്രദമായിരിക്കും ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കണം അയാൾ പെരുമാറുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്റർവ്യൂ ബോർഡ് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് മറ്റ് സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായും ഫസ്റ്റ് ആയിട്ട് പരിഗണന അർഹിക്കുന്നത് സത്യസന്ധത എന്നുള്ളതാണ് ഒരു വ്യക്തി സത്യസന്ധത കീപ്പ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഒരു സുപ്രധാനമായ ഉത്തരവാദിത്വം വിശ്വസ്തയോട് കൂടി ഏൽപ്പിക്കാൻ ആരും തയ്യാറാവില്ല അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് അയാളുടെ സത്യസന്ധതയാണ് കൈപ്പുള്ള സന്ദർഭങ്ങളിലും സത്യം പറയുന്നത് എത്ര പ്രയാസകരമാണെങ്കിലും നിങ്ങൾ കളവ് പറയരുത് സത്യം മാത്രമേ പറയാവൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ വരുന്ന വ്യക്തി അത് ശീലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഉണർത്തുന്നത് അതുപോലെ തന്നെ സ്ഥാപനത്തോട് കൂറുണ്ടാവുക നമ്മുടെ വ്യക്തിയേക്കാൾ നാം കൂടി കാണേണ്ടത് ഏതൊരു സ്ഥാപനത്തിലാണോ ഞാൻ ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് എനിക്ക് കൂറുണ്ടാവണം എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എനിക്ക് വ്യക്തിപരമായി എന്ത് നഷ്ടമുണ്ടായാലും ഈ സ്ഥാപനത്തെ ഞാൻ അങ്ങേറ്റം സ്നേഹിക്കുന്നു എന്ന് അയാളുടെ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിൽ ഉള്ള അയാളുടെ സ്വഭാവങ്ങളിൽ അന്തർലീനമായി കിടക്കേണ്ട കാര്യമാണ് അതുപോലെ ചിട്ടയുണ്ടാവുക ആത്മാർത്ഥതയുണ്ടാവുക എഹ്ലാസ് അള്ളാഹുന്റെ പ്രവാചകർ പഠിപ്പിച്ചു ഏതൊരു കാര്യവും വിലയിരുത്തപ്പെടുന്നത് അയാളുടെ നെയ്യത്ത് പ്രകാരമാണ് നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും സ്വർഗം ലഭിക്കണമെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയുള്ളതാവണം ഇഹ്ലാസ് ഉണ്ടാവണം അപ്പൊ ജോലിക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തത് ഒരു സൽക്കർമ്മമായി മറ്റ് അധികാരികൾക്ക് തോന്നണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാവേണ്ടതുണ്ട് നാം ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവണം മൊറാലിറ്റി കീപ്പ് ചെയ്യണം സ്ഥാപനത്തിൽ താന്തോന്നിയായി മറ്റുള്ളവരെ പോലും ഈ വഴിയിലേക്ക് ദുർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തി ആവരുത് ഈ ഉദ്യോഗാർത്ഥി എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് നന്നാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇന്ന് പല ആളുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗുണമാണത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും ആ വ്യക്തിക്ക് അത് സാധിക്കുക അപ്പൊ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ല തീരുമാനങ്ങൾ കൂടിയാവണം ആ കഴിവ് ഒരു ഉദ്യോഗാർത്ഥിയിൽ ഉള്ളത് ഇന്റർവ്യൂ ബോർഡിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തി ടീം സ്പിരിറ്റ് ഉള്ളവനായിരിക്കേണ്ടതുണ്ട് ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനും ചെയ്യിപ്പിക്കാനുമുള്ള തൻ്റെ ഇടം ഒരു സംഘ പ്രവർത്തനത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല ഗുണമാണ് അതുപോലെ കൃത്യമായ ലക്ഷ്യബോധം ഈ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഈ ഗുണങ്ങളെല്ലാമാണ് യഥാർത്ഥത്തിൽ ആ സ്ഥാപനം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നത് അതുപോലെ തന്നെ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇൻ്റർവ്യൂ ബോർഡിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ചലനാത്മകമായിട്ടുള്ള മൊബലൈസ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകളായിരിക്കണം ഉപയോഗിക്കുന്നത് ഒരിക്കലും തന്നെ നെഗറ്റീവായിട്ട് ഒരു ധ്വനിയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടഡ് എന്ന ഇംഗ്ലീഷ് പദം ഡിവലപ്ഡ് എന്ന ഇംഗ്ലീഷ് പദം അച്ചീവ്ഡ് ഇൻക്രീസ്ഡ് ഇംപ്രൂവ് കണ്ടക്റ്റഡ് ഓർഗനൈസ് ജനറേറ്റഡ് ഇനീഷ്യേറ്റഡ് ഇതെല്ലാം തന്നെ അനുകൂലമായ അർത്ഥം ലഭിക്കുന്ന പദങ്ങളാണ് ഇത്തരം പദങ്ങൾ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇയാൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു പാചകം നടത്തുന്ന എൻ്റെ ഉമ്മ പാചകം നടത്താൻ വേണ്ടി എത്രത്തോളം തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഒരു കറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മസാല ദോശ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ഉമ്മ എടുക്കുന്ന അധ്വാനം വളരെ കൂടുതലാണ് പക്ഷേ അവർക്ക് അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വർഷങ്ങളുടെ അനുഭവം കൊണ്ടാണ് അതുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് നേരിടുന്ന ഒരു വിദ്യാർത്ഥി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നല്ല തയ്യാറെടുപ്പ് ദീർഘകാല ആസൂത്രണം വേണം പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷ പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വ്യക്തി ദീർഘകാല ആസൂത്രണം നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ താൽക്കാലികമായ തയ്യാറെടുപ്പിനും ഈ വ്യക്തി തയ്യാറാവേണ്ടതുണ്ട് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും പഠനവും വിദ്യാർത്ഥി നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ പിന്നീട് നാം മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ ഒന്ന് ഭാഷാശുദ്ധിയാണ് ഒരു നല്ല ലാംഗ്വേജ് പവർ നല്ല ലാംഗ്വേജ് സ്പിരിറ്റുള്ള ആൾക്ക് മാത്രമേ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഭാഷാ നൈപുണ്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഭാഷയുടെ കാര്യത്തിൽ അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ പിറകിലാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ആ പഠനം നന്നാക്കാൻ എന്തെല്ലാം വഴികളുണ്ട് എന്ന് ഏറ്റവും പരിചയമുള്ള വ്യക്തികളുമായി സഹവസിച്ച് നാം നേടേണ്ട അറിവാണ് പദങ്ങൾ ശരിയായി എങ്ങനെ ഉപയോഗിക്കാമെന്നും കൃത്യമായ ഉച്ചാരണം എങ്ങനെയെന്നും ഗ്രാമർ അനുസരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതും എഴുതാൻ സാധിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് തെറ്റുകൂടാതെ ഒരു കാര്യം അവതരിപ്പിക്കുക തെറ്റ് എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നതാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ ബോർഡ് പരിഗണിക്കുന്നത് തെറ്റുകൂടാതെ കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ ഇയാൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാനമായ വ്യാകരണ നിയമത്തിൽ തെറ്റ് വരാൻ പാടില്ല എന്നുള്ളത് അപ്പം തെറ്റ് വരണം എന്നുദ്ദേശിച്ചത് കൊണ്ടല്ല തെറ്റ് വരുന്നത് പക്ഷേ തെറ്റില്ലാതെ വ്യാകരണ ശുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈയാളാൻ സാധിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അതുപോലെ പത്രങ്ങൾ വായിക്കുക മുഖപ്രസംഗങ്ങൾ വായിക്കുക എന്നുള്ളത് ഒരു കുട്ടി ശീലിക്കേണ്ടതാണ് കാരണം ഒരു എഡിറ്റോറിയൽ വായിക്കാത്ത കുട്ടിക്ക് ആനുകാലികമായ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നോളജ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മുഖ്യമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റോറിയൽസ് മുഖപ്രസംഗങ്ങൾ വായിച്ചിരിക്കണം റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും വാർത്തകൾ കേൾക്കാനും നിലവാരമുള്ള ചർച്ചകൾ ശ്രവിക്കാനും ആ ചർച്ചയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ നല്ല ഡിക്ഷണറീസ് ഉപയോഗിക്കുക നല്ല നിഘണ്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നിഘണ്ടു ഉപയോഗിക്കുന്ന ഒരു ശീലം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടാവണം കാരണം എല്ലാ വാക്കുകളുടെയും അർത്ഥം നമുക്കറിയില്ല അറിയാത്ത ഒരുപാട് പദങ്ങൾ അപ്പൊ അറിയാത്ത പദം നാം പത്രങ്ങളിൽ നിന്നും റേഡിയോയിൽ നിന്നും ടി വിയിൽ നിന്നും ഗ്രഹിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ അർത്ഥം പരിശോധിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം പൊതുവിജ്ഞാന സമ്പാദനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുവിജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഉയർന്ന തസ്തികകളിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഒരു കമ്പനി സെക്രട്ടറി ആവുകയാണ് അല്ലെങ്കിൽ ഒരു ഐ എ എസ് ഓഫീസർ ആവുകയാണ് അല്ലെങ്കിൽ ഐ പി എസ് റാങ്കിൽ വരികയാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല പൊതുവിജ്ഞാനം വേണം യു പി എസ് സി അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയിൽ ഈ കുട്ടിയുടെ പൊതുവിജ്ഞാനം ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന മേഖലയാണ് പൊതുവിജ്ഞാനം ഇല്ലാത്ത ഒരു കുട്ടിയെ മത്സര പരീക്ഷയ്ക്ക് പ്രാപ്തമാക്കുമ്പോൾ മത്സര പരീക്ഷയിൽ ഏറ്റവും മൂല്യവത്തായി കാണുന്നത് പൊതുവിജ്ഞാനമാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ താല്പര്യം എന്നുള്ളത് താല്പര്യമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ല മികച്ച വ്യക്തിത്വമുള്ള ഒരാളുടെ ലക്ഷണമാണ് പത്രവാർത്തകൾ എന്തെല്ലാം മുഖപ്രസംഗങ്ങൾ എന്തെല്ലാം ലീഡർ പേജ് ലേഖനങ്ങൾ എന്തെല്ലാം മാധ്യമങ്ങളിലെ അപഗ്രഥനങ്ങൾ എന്തെല്ലാം ഭൂമിശാസ്ത്രം എന്ത് ചരിത്രം എന്ത് സംസ്കാരം എന്ത് ഇതൊക്കെ നമുക്കറിയണം ഇതൊക്കെ അറിയാത്ത ഒരു വ്യക്തി ബിഗ് സീറോ ആയിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാർക്ക് കിട്ടില്ല അതുകൊണ്ട് ഇന്റർവ്യൂ എന്നുള്ളത് ഒരു നല്ല സംഗതിയാണ് അത് പാസ്സാവുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്റർവ്യൂ സ്ഥലത്ത് കൃത്യസമയത്തിന് അല്പം മുമ്പ് തന്നെ എത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആ ടൈം പത്ത് മണി എന്നുള്ള ടൈം ഇന്റർവ്യൂവിന് നൽകിയിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് തന്നെ എത്തുക ൾ മനസ്സിലാക്കി നന്നായി വസ്ത്രധാരണം ചെയ്തിരിക്കുക ഓരോ സ്ഥലത്തിനും ഫിറ്റും സ്യൂട്ടബിളുമായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട് ആ സ്യൂട്ടബിളായിട്ടുള്ള ഒക്കേഷനിൽ ധരിക്കേണ്ട ഡ്രസ്സ് തന്നെ ആയിരിക്കണം ധരിക്കേണ്ടത് അതുപോലെ വേഷത്തിൽ വൃത്തി വേണം വെടിപ്പ് വേണം പുതിയ വസ്ത്രമാവണം എന്നില്ല പുതിയ വസ്ത്രം ധരിച്ചാൽ സ്വാഭാവികമായി അയാൾക്ക് ഒരു തരം പ്രയാസമുണ്ടായേക്കാം അതുകൊണ്ട് വൃത്തിയുള്ള മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇരുണ്ട വസ്ത്രം ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ബ്ലാക്കിഷ് ഡ്രസ്സുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഷർട്ട് ഇടുന്ന ഒരു വ്യക്തി ഷർട്ടിന്റെ ബട്ടൺസ് കംപ്ലീറ്റ് ഇടണം ബട്ടൺസ് ഇടാതെ ചില ആളുകൾ ജനറൽ ബോഡി എന്നാൽ ഞാൻ സാധാരണ പറയാറുള്ളത് പൊതുപ്രദർശനത്തിന് വെക്കുന്ന രീതിയിൽ വരാറുണ്ട് അത് പാടില്ല അതുപോലെ ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും നല്ല അഭിസംബോധനം അഭിസംബോധന അസലാമലൈക്കു വറഹമത്തുള്ള ഇത് നല്ല അഭിസംബോധനമാണ് എന്ന് ബോർഡിന് ബോധ്യമാവുന്ന രീതിയിലായിരിക്കണം അഭിസംബോധന ചെയ്യുന്നത് ഇനി അവിടെ മുസ്ലിംസ് അല്ലാത്ത വ്യക്തികളാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളതെങ്കിൽ അവരെ വിഷി ചെയ്യുന്ന സംസാരം നാം നടത്തേണ്ടതുണ്ട് അതുപോലെ നല്ല പെരുമാറ്റ രീതികൾ നാം പഠിക്കണം എങ്ങനെയാണ് പെരുമാറേണ്ടത് എറ്റുക്കേറ്റ് പെരുമാറ്റ രീതി അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്റർവ്യൂവിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ ബഹുമാനം കാണിച്ചുകൊണ്ടാണ് നാം പെരുമാറേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയുണ്ടായി അതായത് അൻസിലുന്നാസം അനാസിലവും നിങ്ങൾ ജനങ്ങളെ അവരവരുടെ സ്ഥാനങ്ങളിൽ അധിവസിപ്പിക്കുക ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിലും പ്രത്യേകമായ സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഓരോ വ്യക്തിയുടെയും സ്ഥാനങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുക എന്നുള്ളത് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ് അതുപോലെ തന്നെ അലക്ഷ്യഭാവത്തോടു കൂടി സദസ്സിലിരിക്കാൻ പാടില്ല എന്താണ് ചോദിക്കുന്നത് കണ്ണിൽ നോക്കിക്കൊണ്ട് മറുപടി പറയാൻ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാവണം നല്ല ഭാവം കൊണ്ട് അന്യരിൽ മതിപ്പുളവാക്കാൻ നമുക്ക് സാധിക്കും ഒരിക്കലും ആപ്സെൻ്റ് ആയി ഏതെങ്കിലും ഭാഗത്തേക്ക് തുറച്ചു നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുപോലെ കോൾ ലെറ്റർ സർട്ടിഫിക്കറ്റ്സ് മാർക്ക് ലിസ്റ്റുകൾ സി വി കരിക്കുലം വൈറ്റ ഫോട്ടോ എന്നിവ ഫയലിൽ കരുതുക എന്നുള്ളത് പ്രധാനമാണ് ഫയല് അലക്ഷ്യമായി മേശപ്പുറത്ത് ഇടുന്ന ഒരവസ്ഥ ഒരു ഇന്റർവ്യൂ ബോർഡ് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്കുണ്ടാവരുത് തലേന്ന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സജ്ജമാക്കി ഫയലിൽ കീപ്പ് ചെയ്ത് ആവശ്യം വരുമ്പോൾ മാത്രം എടുത്തു കൊടുക്കുന്ന ഒന്നായിട്ട് ഫയലിനെ കാണണം ഈ ഉദ്യോഗാർത്ഥിയോട് ചോദിക്കാത്ത ഫയൽ എടുത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി പോകരുത് പേനയും വാച്ചും മറക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബാഗ് പുസ്തകങ്ങൾ ഒരിക്കലും തന്നെ മേശപ്പുറത്ത് വെക്കാൻ പാടില്ല മനസ്സിൽ ആത്മധൈര്യം ഉള്ള വാക്കുകൾ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുക ആത്മധൈര്യത്തോടു കൂടിയായിരിക്കണം വിദ്യാർത്ഥികളെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരിക്കലും പതരാൻ പാടില്ല ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന പരിസരം വീക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ പരിസരത്തെ അപഗ്രഥിക്കുന്ന ചോദ്യങ്ങൾ ഈ ഇന്റർവ്യൂ ബോർഡിൽ നിന്നുണ്ടായേക്കാം പ്രത്യേകിച്ച് വലിയ മത്സര പരീക്ഷകളിൽ കാര്യമായി ചോദിക്കുന്നത് അപഗ്രഥന ശേഷി അളക്കുന്നത് ഇൻ്റർവ്യൂ പരിസരം ഈ വ്യക്തി നന്നായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് നിസ്സാരമായ കാര്യങ്ങൾ പോലും ചില ചോദ്യങ്ങളായി വന്നേക്കാം എന്ന് നാം പഠിക്കേണ്ടതുണ്ട് ഇരിക്കാൻ പറഞ്ഞാൽ മാത്രമേ നാം ഇരിക്കാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അതിൽ പോലും പ്രവാചകന്റെ നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ ഇരിക്കുന്ന സമയത്ത് മാന്യത പുലർത്തേണ്ടതുണ്ട് ലാ തജിലിസ് ബൈന ഇല്ലാ ബി ഇസ്നിഹിമ റസൂൽ പഠിപ്പിക്കുകയാണ് രണ്ടാളുകൾക്കിടയിൽ അവരുടെ സമ്മതം കൂടാതെ ഇരിക്കരുത് ടേക്ക് ദി പെർമിഷൻ നിങ്ങൾ അനുവാദം വാങ്ങുക അനുവാദം വാങ്ങിയതിന് ശേഷമേ ഇരിക്കാൻ പാടുള്ളൂ മാനർ എന്നുള്ളത് പെരുമാറ്റം എന്നുള്ളത് നന്നാക്കേണ്ടതാണ് ഇരിക്കാൻ പറഞ്ഞാൽ മാത്രം ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ശരീരഭാഷ നന്നായിരിക്കണം ഒരാളെ അകറ്റുന്ന രീതിയിലുള്ള ശരീരഭാഷ ബോഡി ലാംഗ്വേജ് നാം ഉപയോഗിക്കാൻ പാടില്ല അഹങ്കാരം ഗൗനിക്കുന്ന നിലയിൽ ഇരിക്കരുത് എനിക്കൊക്കെ അറിയാം ഞാനാണ് ഇവിടെ സൂപ്പർ എന്നുള്ള രീതിയിൽ കൂടി ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കരുത് വ്യക്തമായി സംസാരിക്കുക പറയാനുള്ളത് തുറന്ന് പറയാ അറിവില്ലാത്ത കാര്യം അറിവ് ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുക കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക ഉത്തരങ്ങൾ നീട്ടി നീട്ടി മുഷിപ്പിക്കാൻ പാടില്ല ഒരാളെ ബോറടിപ്പിക്ക കുറെ നീട്ടി നീട്ടി പരത്തിപ്പറയാ ആവർത്തനം പരമാവധി നമ്മൾ ചുരുക്കുക കാര്യങ്ങൾ അറിയില്ലെങ്കിൽ സത്യസന്ധമായിട്ട് തുറന്നു പറയാ എനിക്കറിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എൻ്റെ ഈ ഭാഷണത്തിൽ കൂടി ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ വളരെ ധൈര്യത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി എങ്ങനെ നേരിടാം എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്സിൽ കൂടി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് അതിന് ഉപകരിക്കുന്ന പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർവശക്തനായ അള്ളാഹു നമുക്ക് ഇത് ഒരു നല്ല കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഞാൻ നിർത്തുന്നു അസ്സാമേക്കും വർഹം